ലോകമെമ്പാടും കോവിഡ് 19 കേസുകൾ അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കെ കൊറോണ വൈറസ് വായുവിലൂടെയും പകരുമെന്ന് ഒരു കൂട്ടം വിദഗ്ധർ. കൊറോണ വൈറസ് അടങ്ങിയ ചെറിയ കണികകൾ വായുവിലൂടെ ആളുകളെ ബാധിക്കുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി തെളിവുകൾ സഹിതം 239 വിദഗ്ധർ ലോകാരോഗ്യ സംഘടനയ്ക്ക് കത്തെഴുതിയിട്ടുണ്ട്. തുമ്മലിന് ശേഷം വായുവിലേക്ക് തെറിക്കുന്ന വലിയ തുള്ളികളിലൂടെയോ അല്ലെങ്കിൽ ഒരു മുറിയുടെ ദൈർഘ്യത്തിൽ സഞ്ചരിക്കുന്ന ചെറിയ തുള്ളികളിലൂടെയോ കൊറോണ വൈറസ് വായുവിലൂടെ സഞ്ചരിക്കുകയും ശ്വസിക്കുമ്പോൾ ആളുകളെ ബാധിക്കുകയും ചെയ്യുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം 32 രാജ്യങ്ങളിൽ നിന്നുള്ള ശാസ്ത്രജ്ഞർ UN ആരോഗ്യ ഏജൻസിയുടെ ശുപാർശകൾ പരിഷ്കരിക്കാനും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. വായുവിലൂടെ പകരുന്നത് പകർച്ചവ്യാധിയുടെ ഒരു പ്രധാന ഘടകമാണ്. പ്രത്യേകിച്ച് വായുസഞ്ചാരമില്ലാത്ത തിരക്കേറിയ സ്ഥലങ്ങളിൽ കണ്ടെയ്ൻമെൻറ്റിൻ്റെ അനന്തരഫലങ്ങൾ വളരെ പ്രാധാന്യമർഹിക്കുന്നുവെന്നും ടൈംസ് നൗ റിപ്പോർട്ട് ചെയ്യുന്നു. ഈയൊരു സാഹചര്യം നിലവിൽ വന്നാൽ വീടിനുള്ളിലും മാസ്കുകൾ നിർബന്ധമായി വരാം. കൊറോണ വൈറസ് രോഗികളെ പരിചരിക്കുന്നതിനാൽ ആരോഗ്യ പരിപാലന തൊഴിലാളികൾക്കും ചെറിയ ശ്വസനത്തുള്ളികൾ പോലും ഫിൽട്ടർ ചെയ്യുന്ന N95 മാസ്കുകൾ ആവശ്യമായി വന്നേക്കാം. സ്കൂളുകൾ, നഴ്സിംഗ് ഹോമുകൾ, വസതികൾ, ബിസിനസ്സുകൾ എന്നിവയിലെ വെന്റിലേഷൻ സംവിധാനങ്ങൾ വായു റീസർക്കുലേറ്റ് ചെയ്യുന്നത് കുറയ്ക്കേണ്ടതുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ശക്തമായ പുതിയ ഫിൽട്ടറുകൾ ചേർക്കേണ്ടതുണ്ടെന്നും വീടിനുള്ളിൽ വായുവിൽ ചലിക്കുന്ന കണങ്ങളെ കൊല്ലാൻ അൾട്രാവയലറ്റ് ലൈറ്റുകൾ ആവശ്യമായി വരുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്തുതന്നെയായാലും കൊറോണ വൈറസിനെക്കുറിച്ചുള്ള ഈ പുതിയ വെളിപ്പെടുത്തലുകളിൽ അക്ഷരാർത്ഥം ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് ലോകം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.